ശ്രീ പി സി ജോർജ് കഴിഞ്ഞ ദിവസം ലീഗ് നടത്തിയ മഹാറാലിയിലാണ് ശശി തരൂര് ഹമാസ് ഭീകര സംഘടനയാണ് എന്ന പരാമർശം നടത്തിയത്. പക്ഷേ അതിന് വലിയ ആയുസൊന്നുമില്ല. തൊട്ടു പിന്നാലെ അതിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് ശശി തരൂർ. എങ്ങനെ പ്രതികരിക്കുന്നു? ശശി തരൂർ മലക്കം മറിഞ്ഞെങ്കിൽ പേടിച്ചിട്ടോ കോൺഗ്രസിനെ പേടിച്ചിട്ടോ ലീഗിനെ പേടിച്ചിട്ടോ മുന്നണി ബന്ധങ്ങളെ പേടിയായിരിക്കും. പക്ഷെ അയാളുടെ മനസ്സിൽ നിന്ന് സത്യം പുറത്തു വന്നു. കോഴിക്കോട് അയാൾ നടത്തിയ പ്രസംഗം വളരെ കറക്റ്റ് അല്ലേ? ആർക്ക് എതിർക്കാൻ പറ്റും? ഞാന് മുസ്ലിം വിരോധി അല്ലല്ല, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങളുടെ പ്രശ്നമല്ല ഇത്. പലസ്തീൻ ജനത വേദനിക്കുന്ന അവരോടൊപ്പം നിൽക്കുന്നു, അത് മുസ്ലിങ്ങളെ നമുക്ക് എല്ലാം ചോദിക്കാൻ പറ്റും. അത് നമുക്ക് തർക്കം വല്ല ഉണ്ടോ? പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് എന്റെ അഭിപ്രായം. ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മുന്നോട്ട് പോകണം. കൊലപാതകം ശരിയല്ല. പിള്ളേരെ കൊണ്ടു പറഞ്ഞ കാര്യം പിള്ളേരാണല്ലോ വലുതാകുന്നത്, അതുകൊണ്ട് പിള്ളേരെ കൊണ്ടിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരെ കൊല്ലുന്നത്. ഈ ഹമാസ് ഇസ്രായേലിൽ കയറി ഉറങ്ങിക്കിടന്ന് ഇസ്രായേലിൽ കയറി ഒരു കാര്യത്തിൽ 1400 ആളുകളെ കൊന്നു, അതിനകത്ത് പിള്ളേരെയല്ലേ കൊന്നത്? അതിനൊന്നും ആർക്കും വിഷമമില്ല. ഈ ഭർത്താനം പറയുന്നത് നാണുകെട്ട ഭർത്താനം ഈ വൃത്തികെട്ടന്മാർ പറയുന്നത്. ആ ഹമാസ് ചെയ്തതിന്റെ പൂക്കൃത്രമാ, അതിനാ മിണ്ടാത്തത്? അമ്മാർ ഇസ്രായേൽ കയറിയല്ലേ പാവപ്പെട്ട പിള്ളേരെ ഉൾപ്പെടെ 1300 കൊന്ന് കൊടുക്കിയത്? എന്ത് കാര്യം? അവർ തിരിച്ചറി തുടങ്ങി. തിരിച്ചറിയുന്നതും മനപ്രയാസം. എന്താ മനപ്രയാസം? ആദ്യം ചെയ്യേണ്ടത് ഹമാസ് ചെയ്ത് ചുത്ത മര്യാദകളും വൃത്തികേടാണെന്നും അവർ തീവ്രവാദികളാണെന്നും അവരെ അനുവദിക്കാൻ പാടില്ലെന്നും പറയണം. അത് കഴിഞ്ഞ് ഇപ്പോ ചെയ്യേണ്ടത് ഹമാസ് പിടിച്ചോട്ട് പോയിരിക്കുന്ന ബന്ധുക്കളെ മോചിപ്പിക്കണം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇനി ആക്രമണം നിർത്തണം, പലസ്തീനും ഇസ്രായേലും ഓരോ രാജ്യങ്ങളായി സ്വതന്ത്ര രാഷ്ട്രമായി മാറണം എന്ന് ഒരു മധ്യസ്ഥത വഹിക്കുക എന്നുള്ളതാണ് ലോകത്തുള്ള മാന്യന്മാരായ രാജ്യങ്ങൾക്കെല്ലാം ചെയ്യാവുന്ന ഒരു കാര്യം. അതായത് ഞങ്ങനെ മുസ്ലിങ്ങളാ, അത് മുസ്ലിങ്ങളായതുകൊണ്ട് മുസ്ലിങ്ങളെ കൊല്ലുക എന്നുള്ള മറ്റേ വർത്താനം പറയരുത്. മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദു എല്ലാം മനുഷ്യരാ. ആരെ കൊന്നാലും കൊലപാതകം കൊലപാതകമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം വിവരം ഉണ്ടാവണം എല്ലാവരും. അതാ പറയാം, കോഴിക്കോട്ടുള്ള മുസ്ലിം കൂടുക ഇപ്പൊ മുസ്ലിങ്ങളെല്ലാം അങ്ങനത്തെ വലിയ വികാരം, അതിന്റെ വികാരമാണ്. ഞാൻ ചോദിച്ചത് ശശി തരൂർ പറഞ്ഞ കറക്റ്റ് അല്ലേ? അയാളെ പേടിച്ചിട്ട് പിൻവലിച്ചെങ്കിൽ അയാളെ ലോകം അറിയപ്പെടുന്നവനാ, യു എൻ സെക്രട്ടറി ജനറൽ ആകേണ്ടവനായിരുന്നു. അയാള് സത്യസന്ധമായി കാര്യങ്ങൾ കോഴിക്കോട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് അതിന് സത്യം. പിന്നെ ഇനിയാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ആ ഹമാസ് തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിക്കുക, തീരും, അതോടെ പ്രശ്നം തീർക്കുക, ലോകം മുഴുവൻ ആ നിലപാട് സ്വീകരിക്കുക, എന്നിട്ട് പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുക, ഇസ്രായേൽ സ്വതന്ത്ര രാഷ്ട്രത്തെ തുടരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, പ്രശ്നം തീരും. അല്ല, നമ്മുടെ കാര്യം നമ്മള് മുസ്ലിങ്ങളെ തുടരല്ലേ, ബാക്കിയുള്ളവരെ ഞങ്ങൾ കൊല്ലും, അത് മനസ്സിൽ വെച്ചാൽ പോരെ? അത് നടക്കുമോ? ഇനി അത് നടക്കല, അത് നടക്കാൻ പാടില്ല എന്ന അഭിപ്രായം പറയാൻ എനിക്ക് ഒരു മടിയില്ല, അതിന് ഒരു ഭയം എനിക്കില്ല. എന്നോട് ക്ഷമിക്കുക. ശ്രീ പി സി ജോർജ്, ഇത്തരം പ്രീണനങ്ങളാണ് ഈ കേരളത്തെ ഈ ഭീകരവാദത്തിന്റെ ഹബ്ബാക്കി മാറ്റിയത്. ഏറ്റവും പ്രധാനമായും എൻ ഐ എ കണ്ടെത്തിയ ഒരു സംഭവമുണ്ട്. മലപ്പുറത്തെ ഗ്രീൻ വാലിയിലാണ് പി എഫ് ഐക്ക് രാജ്യവ്യാപകമായി തന്നെ പരിശീലനം ലഭിച്ചിരുന്നത്, ആയുധ പരിശീലനം ഉൾപ്പെടെ ഇവിടെ ലഭിച്ചിരുന്നു. അതൊക്കെ നടന്നത് ഇത്തരം പ്രീണനങ്ങൾ കൊണ്ട് തന്നെയാണ്. അത് കേട്ടോളൂ, ഒരു ഉദാഹരണം. എൻ ഐ എ ഉൾപ്പെടെ നടപടി സ്വീകരിച്ചു പറഞ്ഞാൽ ഈരാറ്റുപേട്ട ഞാൻ ജനിച്ച എന്റെ മുനിസിപ്പാലിറ്റിയാ. ഈരാറ്റുപേട്ട എന്ത് പൊതുസ്ഥാപനം ഉണ്ടോ അത് മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാ, എല്ലാവർക്കും അറിയാം, ആർക്കും തർക്കവുമില്ല. പക്ഷെ സംഭവിച്ചെന്താ, അവിടെ നിന്ന് ഈരാറ്റുപേട്ടയിൽ ഭീകരവാദികളുണ്ട് എന്ന് ഞാൻ പറയേണ്ടി വന്നു. കാരണം സി ബി ഐ ഉൾപ്പെടെ എൻ ഐ ഉൾപ്പെടെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇടപാടുണ്ടായി. ഞാനിവർ സപ്പോർട്ടാണെന്ന് അവർ വിചാരിച്ചത്. തടിയന്റെയോ നസീറെന്ന് പറഞ്ഞ ലോകം കണ്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദി, അയാളിവിടെ ഈരാറ്റുപേട്ട മുത്തമ്പള്ളിയിലെ ഒരു 1.5 മാസം താമസിച്ച് മനസ്സിലായി, ഞാൻ തന്നെ നേരിട്ട് കണ്ടു. അതുപോലെ തന്നെ ചെബിരി ഷാദുലി ഉൾപ്പെടെയുള്ളവർ ഈരാറ്റുപേട്ട അറസ്റ്റ് ചെയ്തു. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ എൻ ഐ എ കസ്റ്റഡിയിലാണ് ഈരാറ്റുപേട്ടൽ. ഈരാറ്റുപേട്ട ഭീകരവാദം ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഈരാറ്റുപേട്ട ഭീകരവാദം ഉണ്ട് എന്നാണ് ഞാൻ പച്ചയ്ക്ക് പറയുക. അതിനിപ്പോ ആരെന്നെ തോക്കാൻ വെച്ചാൽ എനിക്ക് വിരോധമില്ല, പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഈരാറ്റുപേട്ടനെ ബഹുഭൂരിപക്ഷം മുസ്ലിം സമാധാനങ്ങൾ, അതായത് ഇവിടെ 40,000 പോപ്പുലേഷൻ 38,500 മുസ്ലിങ്ങളാണ്, അതില് വളരെ ചുരുക്കം കുറെ തീവ്രവാദികൾ, അതാണ് മുസ്ലിം തീവ്രവാദം സംഭവിച്ചു. പക്ഷെ വളരെ ചുരുക്കം ബാക്കി മാന്യമായി ജീവിക്കുന്ന മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരുമാണ് ഈരാറ്റുപേട്ടുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പം ഒരു ചെറിയ വിഭാഗം ഭീകരവാദികളെന്ന് പറഞ്ഞ് അറേ മറ്റു മുസ്ലിങ്ങളെ ഞങ്ങളെന്താ ചാടുന്നത്? നിങ്ങളാണ് കുഴപ്പം. ഈ ഭീകരവാദികളെ നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിം ഭീകരവാദമാണെങ്കിലും ക്രിസ്ത്യൻ ഭീകരവാദമാണെങ്കിലും ഹിന്ദു ഭീകരവാദം തെറ്റാണെന്ന് പറയണം. ആ ഭീകരവാദികൾ ഒറ്റപ്പെടുത്താനുള്ള നടപടി ഈരാറ്റുപേട്ടയിലും കേരളത്തിലും ഇന്ത്യയിലുമുള്ള മുസ്ലിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായി പ്രത്യാഘാതം ഉണ്ടാവും എന്ന ഉറച്ച അഭിപ്രായക്കാരനാണ് ഞാൻ. അത് എനിക്ക് ഒരു മടിയുമില്ല. ശ്രീ പി സി ജോർജ്, ഈരാറ്റുപേട്ടയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് താങ്കൾ പറഞ്ഞിരുന്നു, പക്ഷേ അവിടെ കോൺഗ്രസും സി പി എമ്മും അത് സമ്മതിക്കുന്നില്ല. കോൺഗ്രസ് പരസ്യമായാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ഈയിടെ ഒരു പോലീസ് റിപ്പോർട്ട് വന്നപ്പോൾ.
അത് ഞാനായിരിക്കും. ഞാൻ ഇത് എന്നോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കോൺഗ്രസിന്റെ ലൈൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മുസ്ലിമിനെ പ്രീണിപ്പിക്കാൻ വോട്ടിന് വേണ്ടി നടക്കുക. ഹിന്ദുവിന്റെ വോട്ടില്ലാതെ എത്രയോടും ആകും ഈ കോൺഗ്രസ്? ഹിന്ദു പിണറായി വിജയൻ രക്ഷ പിണറായി വിജയൻ ഈഴവനാണ്. ഈഴവന്റെ പിന്തുണയോട് കൂടിയാണ് മുസ്ലിം പിണറായി വന്നത്. അത് മുസ്ലിം പിന്തുണയും എസ് എൻ ഡി പിയുടെ പിന്തുണയും പൂർണ്ണമായി കൈയടക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൽ അവർ ഒരു പരിധിവരെയാണ് വിജയിച്ചു. അതുകൊണ്ടാണ് ഈ 99 സീറ്റ് ആണ് നടക്കുന്നത്. പക്ഷെ കോൺഗ്രസ് അതിനനുസരിച്ച് മുസ്ലിം പിള്ളേരുമായിട്ട് ഇറങ്ങി അവിടെ പോയി നിൽക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞ മണ്ഡലത്തിൽ ഉറക്കുന്നില്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദം നടക്കുന്ന ഒരു മുസ്ലിം ഭീകരവാദത്തിന്റെ കേന്ദ്രമായിരുന്നു കാശ്മീർ. അവിടെ പ്രത്യേക പദവി കൊടുത്ത് ഇന്ത്യ നിലനിർത്തിക്കുകയാണ് കാശ്മീരിനെ. നമ്മുടെ പുറത്തുള്ളവർക്ക് വസ്തു പോലും മേടിക്കാൻ പറ്റുമായിരുന്നില്ല. ആകെയുള്ളവർക്ക് നമ്മുടെ ആളുകൾ അവിടെ ചെന്ന് എല്ലാത്തിനും കൊന്നൊടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ ഭീകരവാദികളുടെ കയ്യിലായിരുന്നു. പാകിസ്ഥാനായിരുന്നു കാശ്മീരിന്റെ ഭരണം. മോദി വന്നതിന് ശേഷം മോദി അവിടെ പട്ടാളത്തെ ഇറക്കി അവിടെ പ്രത്യേക ഭരണഘടനാ സുരക്ഷ പിൻവലിച്ചു. അതോടൊപ്പം ഒരു സ്റ്റേറ്റ് കേരള ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ്, ഇവിടുത്തെ കേരളമോ പഞ്ചാബോ തമിഴ്നാടോ പോലെ ഒരു സ്റ്റേറ്റ് ആയിട്ട് കാശ്മീരിനെ മാറ്റി അവിടെ തീവ്രവാദം നിർത്തി. അവിടെ ഇപ്പോ ഏത് കൊച്ചു കുഞ്ഞിനും ഒരു ഓടി നടക്കാവുന്ന നിലയായി. അപ്പൊ എന്താ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത്? രാഹുൽ ഗാന്ധി ഇനി അധികാരത്തിൽ വന്നാൽ അതിനാൽ തന്നെ കാശ്മീരിന് പഴയ പദവി കൊടുക്കുന്നു, അതായത് പാകിസ്ഥാന്റെ ഭീകരവാദത്തെ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. എങ്ങനെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന് പിന്തുണ കൊടുക്കാൻ പറ്റും? ഞാൻ അത് കേട്ട അന്ന് മുതലാണ് ഇത്ര സ്ട്രോങ് ആയി ബി ജെ പിക്ക് അനുകൂലമായി ഞാൻ പ്രസംഗിക്കുന്നത്. ഒരു മടിയില്ല അക്കാര്യത്തിൽ. ഈ കോൺഗ്രസ് നശിപ്പിക്കാൻ പോവുക. പിണറായി വിജയൻ പിന്നെ കോൺഗ്രസും പിണറായി വിജയൻ അങ്ങനെയൊന്നുമില്ല. തന്റെ ഭരണവും നിലനിന്ന് കൊള്ളയടിക്കാണ്. കാശുണ്ടാക്കണം, കാശുണ്ടാക്കണം, അവസരം ഉണ്ടാക്കണം, മകളെ രക്ഷിക്കണം, മകനെ രക്ഷിക്കണം, മകന്റെ അമ്മായിപ്പനെ രക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള കൊള്ളപ്പണിക്കാണ് നടക്കുന്നത്. അയാളെ ബി ജെ പിയുടെ കൂടത്ത് കൂടും, കോൺഗ്രസിന് കൊടുത്തു കൂടും, ആരുടെ കൂടത്തും കൂടും. അയാളെ രാഷ്ട്രീയക്കാരനായിട്ട് കണക്കാക്കിയിട്ട് കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം.